മനസ്സ് ഒരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിലെ പ്രൊഫസറാണ്, അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, അവനത് ചിലപ്പോ ആവശ്യമാണ്. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് രസത്തിന് ഫേസ്ബുക്കുകൾ, അത് വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കാൻ നേരമില്ലെങ്കിൽ ഇതേ തന്നെ അന്നേരം തന്നെ അടിക്കാൻ ബ്ലോഗുകൾ, ഇവയൊക്കെയാണ്. ഇവയൊക്കെ പലപ്പോഴും ഫേസ് ഇല്ലാത്തവരുടെ ഫേസുകളാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, കാരണം ആർക്കും ആരെയും കളിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഫേസ്ബുക്കിലേക്ക് കയറുമ്പോഴോ നെറ്റിലേക്ക് കയറുമ്പോഴോ ഒക്കെ അപ്പുറത്ത് നിങ്ങളോട് ചാറ്റ് ചെയ്യുന്ന ആൾ ആരാണെന്ന് നിങ്ങൾ കാണുന്നില്ല. കാണാതെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. സെക്കൻഡ് വേർഡിൽ കണ്ടു കഴിയുമ്പോൾ തകർന്നു, കാരണം അതിവിരൂപിയായ ഒരുവൻ ഇരുന്ന് നല്ല ലാംഗ്വേജില് നിങ്ങളുടെ വശത്താണ്. അതിവിരൂപിയായ ഒരുവൻ 8-10 വർഷം നിങ്ങളെ കളിപ്പിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ആത്മഹത്യയെ അവന് വെള്ളമടിച്ച ആഘോഷിക്കാം. അവനെ സസഹിച്ച് ഉച്ച പറഞ്ഞിട്ട് കാര്യമില്ല, ഞരമ്പ് രോഗികൾ ഒരുപാടുണ്ടല്ലോ. അതിനെ തലവെക്കുന്നതിന് മുമ്പ് വിമർശനം വേണം. സ്വയം, ഞാൻ എവിടെയാണ് ജനിച്ചത്, ഞാൻ ആരാണ്, എനിക്ക് എന്തുമാത്രം കഴിവുണ്ട്, ഞാൻ എന്തിനാണ് വന്നത് എന്ന് അറിയാതെ ചെന്ന് ചാടരുത്. ഇന്നത്തെ പ്രശ്നങ്ങളിൽ പ്രധാനം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സമ്പർക്കം എന്നത് കൂടുതലും നിങ്ങളിൽ പല കുട്ടികളും സാമാന്യം സമ്പത്തുള്ള കുടുംബങ്ങളിൽ ജീവിക്കുമ്പോൾ, ജനിക്കുമ്പോൾ ഫ്ലാറ്റുകളിലായിരിക്കും. ജനങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, ജീവജാലങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, എല്ലാം പടത്തിലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുമ്പോൾ A4 Apple എന്ന് പറയുന്നത് പടത്തിൽ കാണിച്ചാ പഠിപ്പിക്കുന്നത്, എന്ന ജീവികളെയൊക്കെ പടത്തിൽ കാണിച്ചാ പഠിപ്പിക്കുന്നത്. അത് കണ്ടു വളർന്ന നിങ്ങൾക്ക് ശക്തമായി ഇരുട്ടിലിരുന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതായാണ് ഈ പലപ്പോഴും ഈ മൊബൈലുകൾ മാറുന്നത്. ഇത്തരം സൗകര്യങ്ങളോടുകൂടി നെറ്റിന്റെ സൗകര്യം മുഴുവൻ അങ്ങനെയാണ് മാറുന്നത്. നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, 85 വയസ്സുള്ള ഒരു വയസ്സന് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് 16-17 വയസ്സുള്ളവനായി മാനിച്ച് വർത്തമാനം പറയാം, ചാറ്റ് ചെയ്യാം, പലതരം വരെ ആ സ്നേഹം കൊണ്ടുപോകാം. നേരിട്ട് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഞാൻ തമാശയായി പറഞ്ഞതല്ല, കേരളത്തില് റേഡിയോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടാവും. റേഡിയോയില് പരിപാടി അവതരിപ്പിക്കുന്ന ഒരു അമ്മയാണ് എറണാകുളം. ഓൾ ഇന്ത്യ റേഡിയോയിലെ ഒരു ജീവനക്കാരിയാണ്. 50 വയസ്സിനടുത്ത് പ്രായം. ആ അമ്മയുടെ ശബ്ദം ഒരു 17 വയസ്സുള്ള കുട്ടിയുടെ ശബ്ദമാണ്. ഒരു 100,000 പ്രേമലേഖനം അമ്മയ്ക്ക്. വീട് വിട്ട് ചെറുപ്പക്കാർ അമ്മയെ വിവാഹം കഴിയാൻ ചെല്ലാം. ചെന്ന് കണ്ടു കഴിയുമ്പോഴാണ് തല്ലുകൊള്ളാത്തത് ഭാഗ്യമെന്ന് ഓർമ്മ തിരിച്ചു. അപ്പൊ ഈ കാണാതെത്തിരിക്കുന്ന ഒരാളിനോടുള്ള ബന്ധം രൂപപ്പെടുത്തുന്ന ആധുനിക സജ്ജീകരണങ്ങളും ആധുനിക പദ്ധതികളും സമ്പർക്കത്തിൽ ദുസ്സമ്പർക്കമായി പലപ്പോഴും മാറുന്നു. സദല്ല, നിങ്ങളിൽ പല ആളുകളും അത്തരം കാര്യങ്ങളിലേക്ക് വീഴുന്നത് ആവശ്യമില്ലാത്ത, അത്യന്താപേക്ഷിതമല്ലാത്ത ഈ വസ്തുക്കൾ മേടിച്ചു വെച്ചിട്ടാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ അതിന് പോകില്ല. അപ്പൊ ഒരാൾ ആദ്യം ആലോചിക്കണം, എന്റെ ആവശ്യം എത്രത്തോളമാണ്, എനിക്ക് എത്രത്തോളം വേണം, ഇത് എന്താണ് എന്റെ ആവശ്യം, എന്തിനാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത്.
മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിമർശകരണത്തോടുകൂടി ജീവിക്കുന്ന ഒരുവന് ഈശ്വരാധീനവും കൂടി ഉണ്ടെങ്കിൽ ഒരിക്കലും അപകടങ്ങൾ ഉണ്ടാകുന്നില്ല, ഒരിക്കലും അബദ്ധങ്ങൾ പറ്റുന്നില്ല, ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാകുന്നില്ല. അഹങ്കാരം കൊണ്ട് ക്ഷിപ്രകരണത്തിൽ ചെന്ന് വീഴുന്നവന് എന്താണ് ക്ഷിപ്രകരണം? കാള പറ്റു എന്ന് കേട്ടാൽ ഇപ്പൊ വരണം. പലപ്പോഴും നമ്മുടെ നേതൃമന്യന്മാർ എല്ലാ രംഗങ്ങളിലും ക്ഷിപ്രകരണമുള്ളവരാണ്. പഴയകാലത്ത് അങ്ങനെയല്ല. പഴയകാലത്ത് വീട്ടിലിരിക്കുന്ന അച്ഛനും വീട്ടിലിരിക്കുന്ന അമ്മയും ഒന്നും ക്ഷിപ്രകരണമുള്ളവരല്ല. അയൽപക്കത്തെ വീടൊന്ന് പെയിന്റ് അടിക്കുന്ന കണ്ടാൽ അവിടെ വയസ്സായവരായിരിക്കും. അവർ പെയിന്റ് അടിക്കാനായിട്ട് തീരുമാനിച്ചു, പുറത്ത് മക്കളുണ്ട്, പണം കൊടുത്തു പെയിന്റ് അടിച്ചു. ഇപ്പുറത്ത് ഉടനെ അതേ പെയിന്റ് അതേ കളർ കമ്പ്യൂട്ടറിൽ പോയി ഇപ്പൊ അടിക്കാം. ഇവിടെ കൊച്ചുകുട്ടികളുള്ളവരുടെ ഒന്നര മാസം കഴിയുമ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ക്യൂവിലുണ്ടാവും. ചിലത് ആസ്മയായിരിക്കും, ചിലത് ലുക്കീമിയായിരിക്കും. കാരണം ഈ പെയിന്റിന്റെ ഒരു ഇത് മൂക്കിലൂടെ അടിച്ചപ്പോ അല്പം ലഡുള്ളിലേക്ക് ലഡ് WBCയിലും ഹീമോഗ്ലോബിനിലും പ്ലേറ്റ്ലെറ്റിലും ഒക്കെ മാറ്റം വരുത്തിയതിന്റെ ഫലമാണ് ഇപ്പൊ ക്യൂ നിൽക്കുന്നത്. കളർ വളരെ കൂടിയ പെയിന്റ് വേണം. കുഞ്ഞു മരിച്ചു എന്നുള്ളതേ ഉള്ളൂ, വേറെ വലിയ നഷ്ടമൊന്നുമില്ല. പെയിന്റ് ഗംഭീരമായിട്ടുണ്ട്. പെയിന്റിലെ മോളി ഗുളീനം എന്ന് പറയുന്ന ഒരു സാധനമാണ്. കെമിസ്ട്രിക്കാരുണ്ടാവോ? മോളിക്കുടീനം എന്ത് അപകടമാണ് വരുത്തുന്നത്? ലിവറിലെ കോപ്പറിനെ കളയുമോ? കോപ്പറിന്റെ ചാരനാണ് മോളിക്കുടീനം. എന്ത് പറ്റും? കോപ്പറിനെ അൽപ്പിച്ച കളയും. കളഞ്ഞാൽ എന്ത് പറ്റും? ഓർമ്മ നഷ്ടപ്പെടും, അവസ്മാരാദികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഒന്ന് ആലോചിച്ചിട്ട്. പഴയ അമ്മമാരാണെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾ തന്നെ അത് വേണമെന്ന് പറഞ്ഞാൽ ആലോചിക്കട്ടെ. നിങ്ങളിത് പിടിവാശിയിലാണ്, ഒരു കാര്യം കണ്ടാൽ അപ്പോ വേണം. പഠിക്കാൻ ഒരു പുസ്തകം വില കൂടിയത് മേടിച്ചു തരണമെന്ന് പറഞ്ഞല്ല നിങ്ങൾ കുഴപ്പമുണ്ടാക്കുക. കൂടുതൽ എഴുതാനുണ്ട്, അതിനുള്ള നോട്ട് ബുക്ക് വേണം എന്ന് പറഞ്ഞല്ല. ആഡംബര വസ്തുക്കൾ വേണം പോലെ ക്ഷിപ്രകരണമാണ് ഇപ്പൊ വേണം. പക്ഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അമ്മ നിങ്ങളുടെ കൂടെ കൂടും, അല്ലെങ്കിൽ അച്ഛൻ നിങ്ങളുടെ കൂടും. അവര് ഈ സ്വഭാവക്കാരൻ ആരെങ്കിലും ഒരാൾ. പിന്നെ വഴക്കായി മറിച്ച് അച്ഛനും അമ്മയും ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ നല്ല പോലെ ആലോചിച്ചത് ഇപ്പൊ എനിക്ക് ആവശ്യത്തിനുണ്ട്, എനിക്ക് ഭാവിയിൽ കിട്ടേണ്ട പണമാണ് അച്ഛനും അമ്മയും കളയുന്നത്, എനിക്ക് വേണ്ട. എല്ലാവരും ആഡംബര വസ്തുക്കൾ കൊണ്ട് മത്സരിക്കുന്ന ഒരു ലോകത്ത് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഇനി ആഡംബര വസ്തുക്കൾ വേണ്ട. ശരിയല്ല. എല്ലാ ദിവസവും ഒരേ സത്വം ഒരേ പാൻസ് വിട്ടു വരുന്ന ഒരുത്തൻ നനച്ചിട്ടുകൊണ്ട് വന്നാൽ ആ ക്ലാസ്സിലിരിക്കുന്നവർ മുഴുവൻ അവനെ എളുപ്പം ശ്രദ്ധിച്ചിരിക്കും. ശ്രദ്ധിക്കാനാണെങ്കിൽ റെക്കഗ്നിഷൻ ട്രെയിനിന്റെ പേരിലാണെങ്കിൽ ലാളിത്യമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്, ആഡംബരം ശ്രദ്ധിക്കപ്പെടുന്നില്ല, ദുഃഖമേ ഉണ്ടാക്കുന്നു. അവിടെ കൃത്യമായ വിമർശകരണത്തിൽ പെട്ട് സത്സംഗത്തിനുള്ള ഇടയുണ്ടാക്കുക. സത്സമ്പർക്കം, സത്തായിരിക്കുന്ന തന്റെ ആത്മബോധത്തോട് ഒരേ ബോധമാണ്. ബോധം എപ്പോഴാണ് തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് ഈ ബോധത്തെ തിരിച്ചറിയുന്നത്?
ജാഗ്രതയിൽ ഉണർവിൽ കാണുന്ന ഈ വസ്തുക്കളെല്ലാം സ്വപ്നത്തിലില്ല. ജാഗ്രതയിലും സ്വപ്നത്തിലും കാണുന്നത് ഗാഢമായ ഉറക്കത്തിലില്ല. അപ്പൊ ഏതാണ് ബോധം, ഏതാണ് സുഖം? നന്നായി ഉറങ്ങുമ്പോൾ ലഭിക്കുന്ന സുഖമാണോ, ഈ വിഷയങ്ങളെല്ലാമായി കളിക്കുമ്പോഴുള്ള ഏർപ്പാടാണോ സുഖം? വിഷയങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ പോകാൻ തുടങ്ങിയത് പെൺകുട്ടികളുടെ ഈ കാലത്താണ്. പണ്ടില്ല, നിങ്ങളുടെ എത്ര കുട്ടികൾ, ഈ ഇരിക്കുന്നവരിൽ തന്നെ എത്ര പേർ ടി എസ് എച്ച് വ്യതിയാനമുള്ളവർ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ. ടി എസ് എച്ച് എന്ന് പറഞ്ഞാൽ അറിയാം, ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റെബിലിറ്റി ഹോർമോൺ, അതിൽ വ്യതിയാനമുള്ളവർ, അതിൽ മരുന്ന് കഴിക്കുന്നവർ, തൈറോയിഡ് വ്യതിയാനം വന്ന പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസായി മാറിയവർ, പി സി ഒ ഡി ഉള്ളവർ, ചെറിയ തോതിൽ മീശയൊക്കെ മുളച്ച് താടികളും നോക്കിയുള്ളവർ, പരസ്പരം നിന്നും ഇടാൻ മതി എന്ന് വിളിക്കുന്നത് അല്ലേ, പരസ്പരം ഇടാൻ മതി എന്ന് വിളിക്കുന്നത്, ജനിതകത്തിൽ എടാ എന്ന ശബ്ദം പുരുഷനെ വിളിക്കുന്നതാണ്. ജനിതക കോഡുകളിൽ എടാ എന്നതിനൊരു അർത്ഥമുള്ളത് പുരുഷനെന്നാണ്. എടാ എന്ന് 100 പ്രാവശ്യം വിളിക്കുമ്പോൾ നിങ്ങളുടെ പുരുഷ ഹോർമോണുകൾ ഉത്തേജിതങ്ങളാവും. മറ്റൊരു പുരുഷനെ വിളിക്കുന്ന ശബ്ദമാണ്, നൂറ്റാണ്ടുകളായി ഭാഷയിൽ രൂഢി വന്നതാണ്. രൂഢി എന്ന ഭാഷയിൽ പഠിച്ചിട്ടുണ്ടാവും, രൂഢി വന്ന ശബ്ദമാണ്. ഈ ശബ്ദത്തിൽ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ അറിയാതെ നിങ്ങളില് ഉറങ്ങിക്കിടക്കുന്ന പുരുഷ ഹോർമോണുകൾ സജീവങ്ങളാവും. പുരുഷ ഹോർമോണുകൾ സജീവങ്ങളാകുമ്പോ നിങ്ങൾക്ക് പുരുഷൻ ചെയ്യുന്ന തൊഴിലുകൾ ചെയ്യണമെന്നും പുരുഷനെ പോലെ നടക്കണമെന്നും പുരുഷനെ പോലെ സ്വാതന്ത്ര്യം വേണമെന്നും ഒക്കെ തോന്നലുണ്ടാവും. തോന്നൽ കുഴപ്പമില്ല, നടന്നാൽ പുരുഷനായി നടക്കണം, മനസ്സിലായില്ല? 10 സ്റ്റെപ്പ് പുരുഷനെ പോലെ വെച്ചിട്ട് അത് കാണുന്ന വേറൊരു പുരുഷൻ നിങ്ങളോട് അതേ ഭാവത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്ത്രീയായി മാറിയാൽ പീഡനം നിശ്ചയമാണ്. മനസ്സിലായില്ല? അതേ ലെവലിൽ പുരുഷനായി നടന്നാൽ ഒരാളും പീഡിപ്പിക്കില്ല. ഹോർമോൺ പിൻവാങ്ങുകയും നിങ്ങളിലെ സഹജമായ ലജ്ജയുള്ള സ്ത്രീ ഹോർമോണുകൾ ഉണരുകയും നിങ്ങളെ പുരുഷന്റെ മുമ്പിൽ സ്ത്രീയായി മാറുകയും ചെയ്യുമ്പോൾ ആ ഏകാന്തതയിൽ അവൻ മറ്റൊരാളായി മാറും. ഭയം അപകടം രണ്ടുപേരും ചിന്തിക്കില്ല. ഇത് ആധുനിക സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ പുതിയ ആക്ടിവിസത്തിലൂടെ രൂപപ്പെടുത്തിയെടുത്ത സ്ത്രീ ഹോർമോണുകളെക്കാൾ ശക്തങ്ങളായ പുരുഷ ഹോർമോണുകളെ ഉള്ളിൽ വെച്ചുള്ള മുന്നേറ്റത്തിന്റെ ഫലമാണ്. സ്ത്രീയല്ല മുന്നേറുന്നത്, സ്ത്രീ മുന്നേറിയാൽ ഒരിക്കലും അപകടം ഉണ്ടാവില്ല. സ്ത്രീ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, ഭാര്യയുണ്ട്, കാമുകിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം പുരുഷനെ അടിപ്പെടുത്തുന്നതും നിയന്ത്രിക്കുന്നതും നിസ്സാരനാക്കുന്നതുമാണ്. അത് ലഭിക്കാൻ പ്രകൃതിയുടെ താളവും നന്മകളും നമ്മൾ അറിയണം. അതിന് സത്തായിരിക്കുന്ന വിമർശകരണത്തിലൂടെ സത്തായിരിക്കുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ ഉയരണം. അതിനുള്ള സമ്പർക്കങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സദ്ഭാവത്തോടുള്ള സമ്പർക്കമായിരിക്കണം, പുറത്തുള്ള ഒരുത്തനോടല്ല. സജ്ജനങ്ങളെ ആ പട്ടികയിൽ പെടുത്താമെങ്കിലും എപ്പോഴാണ് സത്ത് തിരിച്ചറിയുന്നത്? ജാഗ്രതയിൽ നിന്ന് വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക് ഓടുകയാണ്, 100,000 വിഷയങ്ങളിലാണ് ഓടുന്നത്. ഇതൊന്നും സ്വപ്നത്തിലില്ല. സ്വപ്നം എന്ന് പറയുമ്പോ വേറെയാണ്. സ്വപ്നത്തിൽ
നിങ്ങൾ വിവാഹം കഴിച്ച ഭർത്താവായിരിക്കില്ല ചിലപ്പോൾ സ്വപ്നത്തിലെ ഭർത്താവ്. സ്വപ്നത്തിലെ ഭാര്യയല്ല ജാഗ്രതത്തിലെ ഭാര്യ. അപ്പൊ സ്വപ്നം വളരെ വിചിത്രമാണ്, ഏകാന്തമാണ്, ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതാണ്, കൂടെ ആരും ഇല്ലാത്തതാണ്. അപ്പൊ ജാഗ്രത ഒരാൾക്കുണ്ട്, സ്വപ്നം ഒരാൾക്കുണ്ട്. സ്വപ്നത്തിൽ അനുഭവിക്കുന്ന ബോധവും ജാഗ്രത അനുഭവിക്കുന്ന ബോധവും തുടർച്ചയാണ്. ഉറങ്ങാൻ പോകുമ്പോ നോക്കിയാ മതി, ഉറക്കത്തിലേക്ക് മെല്ലെ പോകുമ്പോ ആദ്യം എല്ലാം അറിയാം, അച്ഛനെ അറിയാം, അമ്മയെ അറിയാം, കസേര അറിയാം, എല്ലാം അറിയാം. കുറച്ച് കഴിഞ്ഞാൽ ഈ വിശേഷങ്ങൾ എല്ലാം അറിയില്ല, മുറിയിൽ ആരോ വന്നുപോയാൽ ആരോ വന്നുപോയി എന്നറിയാം. അപ്പൊ അതിന് പറയുക, വിശേഷം കഴിഞ്ഞുള്ളൊരു സാമാന്യമാണ്. ഇപ്പൊ സാമാന്യമായ ബോധമേയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ആ ബോധവും പോയി. ഗാഠ സുശുദ്ധിയെ ഒന്നും അറിഞ്ഞില്ല. ഉണർന്നു വരുന്നതും ഇതുപോലാണ്, നല്ല സാമാന്യത്തിലേക്ക് വളരെ ഒരു ദിക്കും വെളിവും ഒക്കെ കിട്ടി, കണ്ണൊക്കെ ചെവി തുറന്ന് പതുക്കെ എല്ലാം കണ്ട് ഏറ്റു വരുമ്പോ അടുത്ത് നിൽക്കുന്ന ആളിനോട് പറയാ, നന്നായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല, നല്ല സുഖമായി. മൂന്ന് പദങ്ങൾ എന്തായാലും പറയും, നന്നായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല, നല്ല സുഖമായി. വിദ്യാർത്ഥികളായ നിങ്ങൾ അറിയണം, ഉറക്കത്തിലാണ് നിങ്ങളുടെ സുഖം മുഴുവൻ രൂപപ്പെടുന്നത്. ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും സുഖം മുഴുവൻ രൂപപ്പെടുന്നത് ഉറക്കത്തിലാണ്. അതുകൊണ്ട് സത് സങ്കല്പം ഉണ്ടാകണമെങ്കിൽ നന്നായി ഉറങ്ങണം. പഴയ കാലത്തൊക്കെ അമ്മമാര് പിള്ളേരെ പഠിക്കാനെടുക്കുകയല്ല ചെയ്തത്, ഉറക്ക്. ഒരു 9 മണിയൊക്കെ ആയാൽ അമ്മ വന്നിട്ട് വിളക്കൊക്കെ അണച്ചിട്ട് പറയാം, കിടന്ന് ഉറങ്ങണ്ട, ഉണർന്നിരിക്കാനല്ല. കാരണം ഈ സത്തിനോട് അവന് ബന്ധമുണ്ടാകുന്നത് ഈ ഗാഢ സുശുദ്ധിയിലാണ്. ഏതാണ്ട് 24 മണിക്കൂർ ഉള്ള ഒരു ദിവസം 20 മണിക്കൂറോളം കൊച്ചുകുട്ടികളെ ഉറക്കണം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നോളൂ കുഞ്ഞുങ്ങളെ, പകല് അവരുറങ്ങും, രാത്രിയും ഒട്ടും ഉറങ്ങില്ല. കേരളത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇതിന് കാരണം അച്ഛനും അമ്മയൊക്കെ കമ്പ്യൂട്ടറിന്റെ യുഗത്തിലേക്ക് വഴുതി വീണപ്പോൾ അമേരിക്കയുടെ സമയത്തിലാണ് ഇന്ന് കുട്ടികൾ ഉറങ്ങുന്നത്. കാരണം അച്ഛന്റെ അമ്മയുടെയും സ്വപ്നത്തിൽ അമേരിക്കയാണ്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും മുമ്പേ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെയാണെങ്കിലും സ്വപ്നത്തിൽ അവിടെ രാത്രിയിൽ അവർ ഉറങ്ങില്ല, പകലും മുഴുവൻ കിടന്നോ താളമാകെ മാറും. സൗരജീവിയായ മനുഷ്യൻ പകരുറങ്ങുമ്പോ ഊർജം വല്ലാതെ പോകും. രാത്രിയിൽ തന്നെ ഉറങ്ങണം, രാത്രിയുടെ മധ്യയാമങ്ങളിൽ ഉറങ്ങണം. ആദ്യത്തെ ഒരു യാമം 6 മണിക്കൂർ പഠിക്കാനൊക്കെ നല്ല സമയമാണ്. 3 മണിക്കൂർ ആദ്യത്തെ 3 മണിക്കൂർ, അവസാനത്തെ 3 മണിക്കൂർ പഠിക്കാൻ നല്ല സമയമാണ്. അതായത് 9 മണി വരെ, 9 മണിക്ക് കിടക്കണം. സത്സംഗൽപ്പം വേണം. മൂന്ന് മണിക്ക് എഴുന്നേൽ, പത്ത് ദിവസം നിങ്ങൾ എഴുന്നേറ്റ് പഠിച്ചുകൊണ്ട് എന്നിട്ട് പറയുക സുഖമായിരുന്നോ ദുഃഖമായിരുന്നു. ചെയ്തു നോക്കാതെ ഇപ്പൊ സങ്കല്പിച്ച് പറയരുത്, ചെയ്തു നോക്കണം. കാരണം 9 മണി മുതൽ 3 മണി വരെയുള്ള 6 മണിക്കൂർ നിർബന്ധമായി ഉറങ്ങണം. വേണമെങ്കിൽ 7 ആകാം, 8 വരെയാകാം, 4 മണി കേറ്റാലും 5 മണി കേറ്റാലും വേണം. ഇന്ന് നിങ്ങളുടെ ഒക്കെ വീടുകളിലും നിങ്ങളുടെ ഒക്കെ കൂട്ടായ്മയിലും ഈ ക്യാമ്പിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, രാത്രിയിൽ ഭക്ഷണം കൂടുതലായിരിക്കും. ഡിന്നർ എന്നാണ് പറയുക, ഹോട്ടലുകളിലൊക്കെ ഡിന്നർ വളരെ വിപുലമാണ്. അത്രയും ഡിന്നർ കഴിച്ചാൽ പിന്നെ കിടന്നുറങ്ങാൻ പറ്റില്ല, രാത്രി ലഘുവായി കഴിക്കുക.
ഉച്ചയ്ക്ക് ധാരാളം ദഹിക്കുക. സൂര്യൻ ഉള്ളപ്പോൾ ദഹനം വേഗമാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ദഹനം കുറയും. ലഘുവായി കഴിക്കുക, നല്ല വിസ്തീർണമുള്ള കത്തയിൽ കിടന്നുറങ്ങുക, സുഖമായി ഉറങ്ങുക. എന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോധത്തെ തിരിച്ചറിയണം. ആ ബോധത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് സത്ത, അതിനോടുള്ള സംഘം സത്സമ്പർക്കമാണ്. ശങ്കരാചാര്യർ പറയും, സത്സംഗത്വേ നിസ്സംഗത്വം. എന്റെ ബോധവുമായി ഞാൻ ഇടപഴകിക്കൊണ്ടിരുന്നാൽ, എന്റെ ബോധത്തെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർമ്മിച്ചാൽ ചിന്തിച്ചാൽ എനിക്ക് വിഷയങ്ങളോടുള്ള സംഘം കുറയും. ഞാൻ എന്നെ ഓർമ്മിക്കുന്ന നിമിഷങ്ങളിലെല്ലാം ഞാൻ ആനന്ദിക്കുകയും ആവശ്യമില്ലാത്ത വസ്തുക്കളോടുള്ള എന്റെ ഭ്രമം നഷ്ടപ്പെടുകയും ചെയ്യും. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് അദ്ദേഹം പറയും. ഇതൊരു പഴയ കവിതയാണ്. ഇത് അദ്ദേഹം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ദുർലഭം ത്രയമേത അദ്ദേഹം വീണ്ടും പറയുന്നതാണ്. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ. ഇവിടെ സത്സംഗം തന്റെ ബോധത്തോടുള്ള സംഘം എന്നതിന് പകരം ഉത്തമന്മാരുമായുള്ള സംഘമാണ്. അതാണ് തോന്നുന്നത് നല്ല ആളുകൾ കൂട്ടുകൂടുന്നത് എപ്പോഴും നല്ലവരോടായിരിക്കും. നല്ലവരെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ കുറഞ്ഞവരോടായിരിക്കും. ആഗ്രഹങ്ങൾ എത്ര കൂടുന്നുവോ അതനുസരിച്ച് കളവ്, ചതി, വഞ്ചന ഇതെല്ലാം ലോകത്ത് പേര് കിട്ടാൻ ആഗ്രഹമുള്ളവൻ ഒരുപാട് പേരെ ഉപദ്രവിച്ചുവാണ് അത് നേടാൻ. തനിക്ക് കഴിവില്ല, അപ്പുറത്തിരിക്കുന്ന കുട്ടി നല്ലവരെ പഠിക്കും, പഠിത്തത്തിൽ അവൻ ഇങ്ങനെ പഠിച്ചാൽ എന്റെ സ്ഥാനം കുറയും, അപ്പൊ അവനെ ഉപദ്രവിച്ചാലേ എനിക്ക് പറ്റൂ. അപ്പോ പേരിന് വേണ്ടി ശ്രമിക്കുന്നവൻ, ധനത്തിന് വേണ്ടി ശ്രമിക്കുന്നവൻ, വിഷയലോകങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവൻ നിശ്ചയമായും അന്നേ ഉപദ്രവിക്കാതെ പറ്റില്ല, ഹിംസിക്കാതെ പറ്റില്ല, കക്കാതെ പറ്റില്ല. ഇന്ന് വിടുക്കതാണ്, അവനെ കണ്ടുപിടിക്കണം, അവനെത്ര കേമനായി, എന്തിനുള്ള കേമത്വമാണ് എന്ന് ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സജ്ജനങ്ങളുമായുള്ള സമ്പർക്കം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ഏറ്റവും കുറഞ്ഞവരോടുള്ള, മൗനികളായവരോടുള്ള. നാരായണ ഗുരുവും ഇത് പറയും, ഉണരരുത്, വിഷയങ്ങളിലേക്ക് ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. തന്റെ ബോധത്തിൽ എപ്പോഴും ഉണർന്നിരിക്കണം. ഇതിനയോഗ്യനാണെങ്കിൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണം. ഇത് നാരായണ ഗുരുവിന്റെ സങ്കല്പമാണ്. അപ്പോ സജ്ജനങ്ങളോടുള്ള സംഘം സത് സംഘം, സത് സമ്പർക്കം. കൂട്ട് തെരഞ്ഞെടുക്കുമ്പോ നല്ല പോലെ വിമർശിച്ച് അവന്റെ സ്വഭാവം എന്താണ്, അവളുടെ സ്വഭാവം എന്താണ്, എന്തിനാണ് അവൻ കൂട്ടുകൂടുന്നത്, എന്തിനാണ് അവൾ കൂട്ടുകൂടുന്നത്. പരസ്യമായിട്ട് തന്നെ ഒരാൾ വിളിച്ചാൽ, ഒരാൾ കൂട്ടുകൂടാൻ വിളിച്ചാൽ, ഒരാള് പുറകെ നടന്നാൽ നിൽക്കുക, തിരിഞ്ഞു നിൽക്കുക, ചോദിക്കുക, എന്തിനാ നിനക്ക് എന്നെ കൊണ്ട് എന്താണ് ആവശ്യം. അത് വെറുതെ ഒരു തമാശ, തമാശയ്ക്ക് വേറെ വേറെ പണി. എന്തിനാണ് നീ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്? അപ്പോഴപകടങ്ങൾ കുറയും. അങ്ങനെ പറയാനുള്ള ഒരു തന്റേടം വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. എത്ര സമയം വരെ ആയിട്ട്
അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം കൺക്ലൂഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ചായയ്ക്കുള്ള സമയം തന്നാൽ പിന്നെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞ വിഷയങ്ങളാ മുരായ സംശയം നിങ്ങൾക്കാവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ആദ്യം നമ്മൾ നമ്മുടെ ബോധവുമായുള്ള സംഘമാണ് സത് സമ്പർക്കം. ബോധത്തെ തിരിച്ചറിയുന്നത് ജാഗ്രത കൊണ്ടല്ല, സ്വപ്നം കൊണ്ടും മാത്രമല്ല, ഗാഢമായ സുഷുപ്തിയുണ്ട്. ഏത് മനുഷ്യനാണോ അവന്റെ ഗാഢമായ ഉറക്കവുമായി ചേർന്ന് അറിയാൻ ശ്രമിക്കുന്നത് അവനാണ് അറിവുള്ളവൻ. പഴയ കാലത്തൊക്കെ പിള്ളേർ പഠിക്കാൻ പോകുമ്പോൾ പറയും, പരീക്ഷയുടെ തലേ ദിവസം വായിക്കരുത്, നിങ്ങൾക്ക് വായിച്ചില്ലെങ്കിൽ ഒന്നും എഴുതാൻ പറ്റും, കാരണം അന്നേ വായനയുള്ളൂ. പഴയ കാലത്ത് പഠിക്കുന്നവർ ക്ലാസ്സിൽ നിന്ന് നല്ലപോലെ പഠിക്കും, വീട്ടിൽ പോയി വായിക്കില്ല. അധ്യാപകന്റെ അംഗവിന്യാസങ്ങളും ശബ്ദവും അതേപടി കഴിഞ്ഞ വീട്ടിലെത്തിയ ഒരമണിക്കൂർ കൊണ്ടാണ് അവിടെ അവയെല്ലാ ഒരു ദിവസത്തെ സ്കൂളിൽ 7 പിരീഡും നിങ്ങൾക്ക് 5 പിരീഡും ആറ് പിരീഡും എന്ന വിഷയം അരമണിക്കൂർ കൊണ്ട് പ്രധാനപ്പെട്ടത് നോട്ട് ചെയ്തു. പിന്നെ എപ്പോൾ റിവ്യൂ ചെയ്യണമെങ്കിലും റീഡ്, റിസൈറ്റ് ആൻഡ് റിവ്യൂ 3 hours. പഠിക്കാനുള്ള വഴിയതാണ്, പക്ഷേ എനിക്ക് അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. പോയാൽ നേരവും കൂടുതൽ പോവും, നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുകൊണ്ട് ആ രീതിയിൽ പഠിച്ചിട്ട് തൻ്റെ സുഷുപ്തിയിലേക്ക് ഇതിനെ അയക്കും. സുഷുപ്തിയിൽ ചെല്ലാത്ത ഒരറിവും സ്വയമേവ പൊന്തിവരില്ല. ജാഗ്രതയിൽ പഠിച്ചതൊക്കെ സുഷുപ്തിയിലേക്ക് ചെന്നില്ലെങ്കിൽ പിന്നീട് ഒരു ആവശ്യത്തിന് കിട്ടില്ല. അപ്പൊ നിങ്ങൾ തലേദിവസം പഠിക്കുന്നതായി ഓർത്തിരിക്കും, പരീക്ഷ എഴുതുന്നതോടെ മാറണം. പിന്നെ ഈ വീണ്ടൊക്കെ ഉണ്ടെങ്കിലും നാളെ ഒരു ക്ലാസ്സിൽ ചെല്ലണമെങ്കിൽ 100 വട്ടം വായിച്ചിട്ട് ഗൈഡ് വെച്ച് പഠിക്കില്ലേ? 10ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ മറന്നു, റീഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിച്ചത് മറന്നു, ഇപ്പൊ അതൊക്കെ ഒന്ന് പരീക്ഷ എഴുതാൻ ആ പിള്ളേരുടെ കൂടെ പോയാൽ തോറ്റു. അങ്ങനെ ഗവൺമെന്റ് നിയമം എല്ലാ വർഷവും പരീക്ഷ എഴുതി ജയിക്കുന്നവർ മാത്രമേ അറിവുള്ളവരായി അംഗീകരിക്കൂവെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം വെള്ളത്തില. മനുഷ്യ പഠിക്കുന്ന കാലത്ത് സുഷുപ്തിയിൽ ചെന്ന് തിരിച്ചു വരുന്നവനോട് ഏത് ചോദ്യം ചോദിക്കുമ്പോഴും അവന് അതിനെ കുറിച്ച് വ്യക്തമായ ഒരു വിഷ്വൽ എഫക്ട് ഉണ്ടാവും. അവൻ കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്, അത് സുഷുപ്തിയിലെത്തി വന്നേക്കാം. ഇത്തരം ഒരു സുഷുപ്തിയിലെ അബോധത്തെയാണ് സത് സമ്പർക്കത്തിന്റെ ആഹാരശിലയായി വെക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ അപകടം ഉണ്ടാവില്ല. ഒരാൾക്കും നിങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കാനാവില്ല. ഒരു ചുറ്റുപാടിൽ നിന്ന് പോലും നിങ്ങൾ അപകടത്തിൽ പെടില്ല. തീർച്ചയാണ് അത്തരമൊരറിവ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒപ്പം ഉത്തമന്മാരായ ആളുകൾ സ്ത്രീ പുരുഷ ഭേദമന്യേ, മത ജാതി ഭേദമന്യേ, രാഷ്ട്രീയ സാമൂഹ്യ ഭേദമന്യേ ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് കാരണം എല്ലാത്തിലും നല്ലവരുണ്ട്. എല്ലാത്തിലും നല്ലവരുണ്ട്, എല്ലാത്തിലും മോശക്കാരുണ്ട്. അതുകൊണ്ട് ഇന്നതിന്റെ കൂടെ കൂടിയാൽ നന്നാവൂ എന്ന് പറയാൻ പറ്റില്ല. ഒരു പാർട്ടിക്കും ഒരു ജാതിക്കും ഒരു മതത്തിനും ഒരു വർഗത്തിനും ഒരു വർണ്ണത്തിനും നന്മ അവകാശപ്പെടാൻ പറ്റില്ലാത്ത വിധം നന്മയും തിന്മയും കലർന്നതാണ് പ്രപഞ്ചം. അതുകൊണ്ട് തന്നെ നല്ലത് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന സത്ഭാവമുള്ള
ഉത്തമരായ ആളുകളോടുള്ള സമ്പർക്കത്തിൽ ജീവിതം വിജയിപ്പിച്ചെടുക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഫസ്റ്റ് സെഷൻ നമുക്ക് ഉപസംഹരിക്കാം.